നമസ്കാരം. കോവിഡ് മഹാമാരി ഏറ്റവും അധികം ബാധിച്ചത് നമ്മുടെ സാമ്പത്തിക മേഖലയെ തന്നെയായിരുന്നു. പല മേഖലകളും പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഇത്തരത്തിലൊരു മേഖലയാണ് ടൂറിസം. കോവിഡ് ഏറ്റവും അധികം ബാധിച്ച മേഖലകളിൽ ഒന്നുകൂടിയാണിത്. ഗുരുതര പ്രതിസന്ധിയിലായ ടൂറിസം മേഖലയെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സംരംഭകർ ഇന്ന് കരിദിനം ആചരിച്ചു. ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 20 ലക്ഷത്തോളം പേരുടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് കോവിഡ് വ്യാപനത്തിനിടയിലും തൊഴിലാളി ദിനത്തിൽ കരിദിനം ആചരിക്കേണ്ടി വന്നതെന്നാണ് സംരംഭകർ പറയുന്നത്. അതിഥി തൊഴിലാളികൾക്ക് വരെ സംരക്ഷണം നൽകുന്ന സർക്കാർ ടൂറിസം മേഖലയിലുള്ളവരെ പാടെ തഴയുകയായിരുന്നുവെന്നാണ് സംരംഭകരുടെ പ്രധാന പരാതി. പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഒട്ടേറെ നിർദ്ദേശങ്ങൾ ടൂറിസം മേഖലയിലെ സംഘടനകൾ സമർപ്പിച്ചെങ്കിലും സർക്കാർ പ്രതികരിച്ചില്ല. കരിദിനത്തിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ കറുപ്പണിഞ്ഞാണ് അവർ പ്രതിഷേധിച്ചത്. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ടൂറിസം മേഖലയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച 455 കോടി രൂപയുടെ വായ്പാ പദ്ധതിയിൽ ഇതുവരെ വായ്പയായി ലഭിച്ചത് 50 പേർക്ക് മാത്രമാണ്. ബാങ്കുകൾ വായ്പ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ബാങ്കുകളുമായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ലെന്നാണ് ടൂറിസം സംരംഭകർ പറയുന്നത്. ടൂറിസം മേഖലയിലെ 5000 സംരംഭകർക്ക് 355 കോടിയും തൊഴിലാളികൾക്ക് 100 കോടിയും വായ്പയായി നൽകാനായിരുന്നു പദ്ധതി. ഇത് പ്രഖ്യാപിച്ചിട്ട് 10 മാസത്തോളമായി. ആദ്യ വർഷത്തെ പലിശയുടെ പകുതി സബ്സിഡിയായി നൽകാനായിരുന്നു ടൂറിസം വകുപ്പിന്റെ തീരുമാനം. ഹോട്ടലുകളും റിസോർട്ടുകളും തുറക്കാൻ അനുമതി നൽകിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പലയിടത്തും ഇത് തുറന്നിട്ടില്ല. തുറന്നവ പലതും സഞ്ചാരികളില്ലാത്തതിനാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും സംരംഭകർ പറയുന്നു. അപ്രായോഗികമായ നിബന്ധനകൾ ബാങ്കുകൾ മുന്നോട്ട് വച്ചതോടെയാണ് പദ്ധതികൾ പൊളിഞ്ഞത്. പ്രളയവും കോവിഡും സൃഷ്ടിച്ച പ്രതിസന്ധിയിൽപ്പെട്ട സംരംഭകർക്ക് ഈ നിബന്ധനകൾ പ്രകാരം വായ്പ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ സംഘടനകൾ സർക്കാരിനെ വീണ്ടും സമീപിച്ചിരുന്നു. ഉടൻ പരിഹരിക്കാമെന്ന വാഗ്ദാനമല്ലാതെ ഒന്നും തന്നെ നടന്നില്ല. സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വരെ ടൂറിസം സംരംഭകരെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തു. ഇന്നിവർ ആത്മഹത്യയുടെ വക്കിലാണ്. പല സംരംഭകരും ജപ്തി ഭീഷണിയും നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖല ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ടൂറിസം മേഖലയിലെ പ്രമുഖ വ്യവസായിയും കോട്ടയം മാംഗോ മെഡേഴ്സ് പ്രകൃതി സൗഹൃദ റിസോർട്ട് ഉടമയും വനമിത്ര പുരസ്കാര ജേതാവുമായ NK കുര്യൻ തത്വമയോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, 2018 മുതല് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. 2018 പ്രളയമായിരുന്നു, 2019 പ്രളയമായിരുന്നു, ഒപ്പം നിപ്പയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോ 2020 കൊറോണ, 2021 കൊറോണ. ഈ 4 വർഷമായിട്ട്, 4 വർഷത്തിൽ 2 വർഷത്തിൽ കുറച്ച് മാസങ്ങളെ അത് പ്രോബ്ലം ഉണ്ടായെങ്കിൽ പോലും അന്നേരവും അത് വലിയൊരു ദുരന്തമായിരുന്നു. കാരണം വലിയ നഷ്ടങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥാപനങ്ങൾക്ക്. ടൂറിസം പ്രളയത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഒരു നയാ പൈസ, 1 രൂപ പോലും, 1 രൂപ പോയിട്ട് ഇപ്പോഴും കറന്റ് ചാർജിന് 18% പലിശ വാങ്ങണം, പലിശ കൂട്ടുപലിശ വാങ്ങണം. അതായത് കൊള്ളസംഘം പോലും അങ്ങനെ അല്ല, കള്ളപ്പലിശ കൂട്ടുപലിശ വാങ്ങുന്ന ഈ വാങ്ങുന്ന സംവിധാനങ്ങൾ പോലും അത്രയും വാങ്ങില്ല. അപ്പൊ KSEB 18%, അതായത് കൊറോണ സമയത്ത് അടച്ചിട്ടിരുന്ന സമയത്തെ കറണ്ട് ചാർജിന് 18% പലിശ, അത് താമസിച്ചാൽ വീണ്ടും അതിന്റെ കൂട്ടുപലിശയും കൂടെ വാങ്ങുന്ന സാഹചര്യമാണത്. ഒരു തരത്തിലുള്ള ഒരു സഹകരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ വർഷങ്ങളോളം കടന്നു പോകുക എന്ന് പറയുന്നത് സാധാരണ ഒരു അമിതമായ ഗഡ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് തന്നെ. അതുപോലെ ഒരു ദുരന്തമായ സാഹചര്യത്തിലൂടെയാണ് ഏത് സമയത്തും സ്ഥാപനങ്ങൾ ജപ്തി ചെയ്യപ്പെടാം. നമ്മുടെ സ്ഥാപനം ഏത് സമയം, അതായത് ഇപ്പൊ കൊറോണ കാരണം തൽക്കാലം പിന്നിങ് കിടക്കുന്നതാണ്, ഏത് സമയത്തും ജപ്തി ചെയ്യപ്പെടാവുന്ന അവസ്ഥയിലാണ് ഓരോ സ്ഥാപനങ്ങൾ കിടക്കുന്നത്. നമ്മുടെ സ്ഥാപനം അങ്ങനെയാണ്, മറ്റു സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം എത്ര നാളും പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നില്ല. ഒരു സംരംഭം ടാറ്റയുള്ളതോ അതുപോലുള്ള വലിയ വലിയ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മളെ പോലെ ഈ കേരളത്തിൽ ഗൾഫിൽ നിന്ന് വന്ന് നമ്മളൊരു പ്രവാസിയായിരുന്നു, പ്രവാസത്തിൽ നിന്നുണ്ടായ സംവിധാനത്തിൽ നിന്ന് ഇവിടെ നമ്മൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ ഒരു രീതിയിലും പിടിച്ചു നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഒരു തരത്തിലും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് ടൂറിസം മേഖല വളരെയധികം ദുരന്തത്തിലാണ്. 2014 ബാർ നിരോധനം, 2017 ഓഖി, 2018 നിപ്പ, 2018-19 വർഷങ്ങളിലെ പ്രളയം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചു തുടങ്ങിയപ്പോഴാണ് കോവിഡിന്റെ രൂപത്തിൽ വീണ്ടും തിരിച്ചടി നേരിടുന്നത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുൾപ്പെടെ സംരംഭകർ സർക്കാരിന് സഹായവുമായി എത്തിയിരുന്നു. എന്നിട്ടും സർക്കാർ ഈ മേഖലയെ ഒന്നാകെ അവഗണിച്ചു. പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ ടൂറിസം മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾ മറ്റ് തൊഴിലുകൾ തേടിപ്പോയി തുടങ്ങി.
മീൻ കച്ചവടം ഉൾപ്പെടെ ചെയ്താണ് പലരും ഇന്ന് ജീവിക്കുന്നത്. സംരംഭകരിൽ പലരും വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി ഭീഷണിയിലുമാണ്. ഇത് കേരള ടൂറിസത്തിന്റെ ഭാവി ഇരുണ്ടതാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോവിഡ് കാലം കഴിഞ്ഞ് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയാലും നിലവാരമുള്ള സേവനം ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയാതെ വരും. ഇത് രാജ്യാന്തര രംഗത്ത് കേരളത്തിന്റെ ടൂറിസം പ്രതിച്ഛായയെ ഗുരുതരമായി ബാധിക്കാനിടയുണ്ടെന്നും അവർ പറയുന്നു. ടൂറിസം മേഖല തകർന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവുകയും ചെയ്യും. ഇത്തരത്തിൽ ധാരാളം പ്രതിസന്ധികളാണ് ഈ സംരംഭകർ നേരിടുന്നത്. പിണറായി സർക്കാർ ഇത്തരത്തിലുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു നീക്കുപോക്ക് പോലും ചെയ്തു നൽകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.